നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യം വന്നു നിറയുന്ന ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം അവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. പല വിധത്തിലാണ് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു നിറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭാഗ്യം കടാക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. ഈശ്വര കടാക്ഷം, ഈശ്വര കൃപ, ആത്മീയമായ ഉന്നതി, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന, നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അവരുടെ ജീവിതം കരകയറുന്ന, രക്ഷപ്പെടുന്ന, ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്ന് പോംവഴികൾ തേടുന്ന, പ്രശ്നപരിഹാരം സംഭവിക്കുന്ന ആ നാളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ സമൃദ്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം, ഒട്ടേറെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു നേരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇവർ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തണം. കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം മലയാള മാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക. യഥാശക്തി വഴിപാടുകൾ, പ്രധാന വഴിപാടുകൾ ഒക്കെ ചെയ്യുക. കുടുംബക്ഷേത്ര ദേവതാ അനുഗ്രഹം ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. ഒട്ടേറെ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുന്ന ഒരു സമയമാണ്. സമ്പാദ്യം വർദ്ധിക്കുന്നു, സാമ്പത്തിക ഉന്നതി വന്നു ചേരും, വരുമാനമൊക്കെ വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും, നല്ലൊരു ജോലി ലഭിക്കും. തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വരുമാന വർധനവ് തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, കടബാധ്യതകളൊക്കെ പേരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു എന്നുള്ളതാണ്. മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മനസ്സിൽ വിചാരിച്ച എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഇനി മുതൽ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. കുടുംബ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ഇഷ്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനമുണ്ടാകുന്ന ഒരു സമയമാണ്. മാനസികമായ വിഷമതകൾ അനുഭവിക്കുന്ന, സമാധാനമില്ലാത്ത, ഒട്ടേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് അനുകൂലമായ ഒരു സമയം വന്നിരിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നൊരു സമയമാണ്. രോഗദുരിതങ്ങൾ പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ചികിത്സകൾ ഫലിക്കാത്ത ആളുകൾ, ഇവർക്കൊക്കെ ചികിത്സ ഫലിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗശമനമുണ്ടാകുന്നു. ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള അവസരം ഇവർക്കൊന്നു ചേരും. അതോടൊപ്പം തന്നെ വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വളർത്തി തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ ഉന്നതികൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ട സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന
ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരുന്ന സമയം. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഐലം നക്ഷത്രമാണ്. ഐലം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനത്തിന്റെ നാളുകൾ ഇവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജീവിതം മാറിമറിയുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടാകും. ശത്രുദോഷമൊക്കെ വന്നു ചേരുന്ന അതിനുള്ള അറുതി വരുത്തുന്ന ശത്രുദോഷം മാറുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ദേവിക്ക് കടുംബായസം ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ദേവിക്ക് കടുംബായസം വഴിപാടായി സമർപ്പിക്കുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വളരെ ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നു. അനുകൂലമായ സുവിശേഷം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തിക നിലയിലുള്ള പലവിധ അനിശ്ചിതാവസ്ഥകൾ ഒക്കെ മാറുന്ന ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ നാളുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. സൂര്യശോഭയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറും. മനസ്സമാധാനം ഉണ്ടാകും. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥകൾ, ഒരിക്കലും കരകയറുകയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ, പുതിയ പുതിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യ ദിനങ്ങളോടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. സന്താന സൗഭാഗ്യമൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ചിരിക്കും. ക്ഷേത്ര ദർശനം നടത്തും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഒട്ടേറെ പുതുമകളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി പൂർത്തീകരിക്കാതെ നിന്നിരുന്ന സാഹചര്യങ്ങൾ അതൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഇനി നേട്ടത്തിൻ്റെ, ഉയർച്ചയുടെ, സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഉന്നതമായ അവസ്ഥകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ മഹാഭാഗ്യ അവസരങ്ങൾ തന്നെയാണ്. അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.